നമസ്കാരം. ഈ ശിവസേനയെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മുൻപ് ബി ജെ പിയുടെ ഒരു ഘടകകക്ഷിയായിരുന്നു ശിവസേന. സത്യത്തിൽ ഫാസിസ പാർട്ടി എന്ന് ബി ജെ പിയേക്കാൾ കൂടുതൽ എതിരാളികൾ വിളിച്ചിട്ടുള്ളത് ശിവസേനയെയാണ്. എന്നാൽ ആ ശിവസേന പിന്നീട് എൻ ഡി എ വിടുകയും കോൺഗ്രസിനൊപ്പം ചേരുകയുമായിരുന്നു. അങ്ങനെ കോൺഗ്രസിനൊപ്പം ചേർന്നതിന് ശേഷം ഒരു കാലത്ത് എതിരാളികളെപ്പോലും വിറപ്പിച്ചിരുന്ന ശിവസേന എന്ന പാർട്ടി ഇന്ന് ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് കാണാം. കണ്ടില്ലേ ശിവസേന എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? കോൺഗ്രസിൻ്റെ കൂടെ കൂടിയതിനു ശേഷം ശിവസേന എന്ന പാർട്ടിക്കുണ്ടായ ഈ മാറ്റത്തിൽ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം രാഹുൽ ഗാന്ധിയെ കണ്ടാണല്ലോ ഇപ്പോൾ ശിവസേന പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ ബുദ്ധി വൈഭവങ്ങളും മാനറിസങ്ങളും ഒക്കെ ശിവസേനയുടെ പ്രവർത്തകരും അനുകരിക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ കൂടെ പോയ ശിവസേനയുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.